Hi, viewers. Molly's Varakani Lake Swagadam. In the number Tayaraka Mendi Poguna, the Ration Bedil in the Lebicuna Pacheri Vichakunde, Valera tasty, easy eye to Tayaraka Maturi Paisane Valera Kurach ingredients conda pattern than a Namaki the Tayaraki Tedakam. The Valera tasty mane, a pitting in a Tayarakuni in the Nokam, Adinimuni in Ingalilaringilim Adimaitan, Molly's Varakani Kana, the Dingil subscribe to Yan Markerid. അതിനായിട്ട് ഞാനിപ്പോൾ ഒന്നര കപ്പോളം പച്ചരി എടുത്തിട്ടുണ്ട് ഏത് പച്ചരി വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാനിപ്പോൾ റേഷൻ ബീഡിയിട്ട അരിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് നമ്മൾ കുക്കറിലാണ് വേവിക്കാൻ പോകുന്നത് അപ്പോൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള അരി കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു ഒന്നര കപ്പോളം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തേങ്ങയുടെ രണ്ടാം പാലാണ് അപ്പോൾ ഒന്നര തേങ്ങ എടുത്ത് തിരുമ്മി അതിൻ്റെ പാലെ എടുത്തിട്ടുണ്ട് ഒന്നാം പാൽ മാറ്റി വെച്ച് രണ്ടാം പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ഒരു കപ്പ് അരിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു തേങ്ങ എടുത്താൽ മതിയാവും ഞാൻ ഒന്നര കപ്പ് എടുത്തത് കൊണ്ട് ഒന്നര തേങ്ങ എടുത്ത് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒരു വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലും ഒരു വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലും ആക്കി വേവിച്ചെടുക്കാം 10 മിനിറ്റാണ് വേവിച്ചെടുക്കേണ്ടത് അത് വേവുന്ന ടൈം കൊണ്ട് നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കാം അതിനായിട്ട് അര കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് അര കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഇതൊന്ന് പാനിയാക്കിയിട്ട് എടുക്കണം അപ്പോൾ നമ്മുടെ അരിയെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഇനി നമ്മൾ ഇതിലേക്ക് ഒരു കപ്പ് ചൂടുള്ള വെള്ളമാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളം ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി അരിച്ചൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം നമ്മുടെ ശർക്കര ഈ അരിയുമായി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സായി കിട്ടണം അതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ചിട്ട് വരണം ഇനി നമ്മുടെ പായസത്തിൽ ചേർക്കാനായിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു 4-5 ഏലക്ക അതുപോലെ കുറച്ച് ചെറിയ ജീരകം ഇവ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുത്തതാണ് ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇനി നമ്മുടെ പായസം ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ പായസം ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ പായസം ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള കശുവണ്ടിയും കിസ്മിസും കുറച്ച് നെയ്യിട്ട് ഒന്ന് വറുത്തെടുക്കാം ഇതും കൂടി നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പായസം റെഡിയാണ് വളരെ പെട്ടെന്ന് തന്നെ ടേസ്റ്റി ആയിട്ട് നമുക്കിത് തയ്യാറാക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ എന്നെ എഴുതി അറിയിക്കുക